ഇടുക്കിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടുകൊമ്പന്റെ ആക്രമണം. ചിന്നക്കനാലിലിറങ്ങിയ അരിക്കൊമ്പൻ ഒരു വീടും പന്നിയാറിൽ റേഷൻ കടയും തകർത്തു. തുടർച്ചയായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബോഡിമെട്ടിന് സമീപം ദേശീയപാത ഉപരോധിച്ചു. ഇടുക്കി ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ഏറെ നാളായി കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ബി എൽ റാം സ്വദേശി കുന്നിൽ ബെന്നിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ബെന്നിയും ഭാര്യയും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ജനലിനെ പൊളിച്ച് ഒറ്റയിടി പൊളിച്ചിട്ട് തപ്പുമായിരുന്നു തുമ്പിക്കയിട്ട്. ഞാനിതേപോലെ കട്ടിലിൻ്റെ കട്ടിലേക്കിടന്ന് ഊട്ടിൻ്റെ ഞാൻ കട്ടിലിൻ്റെ അരി കയറി. നാട്ടുകാർ ബഹളം വെച്ചതോടെ പിൻവാങ്ങിയ ആന പന്നിയാർ ഭാഗത്തേക്ക് എത്തുകയും റേഷൻ കട തകർക്കുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കിടെ 4ാം തവണയാണ് അരിക്കൊമ്പൻ ഇതേ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത്. കാട്ടാന ആക്രമണം പതിവായതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലുമാണ്. കഴിഞ്ഞ ദിവസം പന്നിയാർ ഫോറസ്റ്റ് വാച്ചർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. വീണ്ടും ആക്രമണമുണ്ടായതോടെയാണ് വീണ്ടും ദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചത്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. അപകടകാരികളായ അരിക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്നീ ആനകളെ മേഖലയിൽ നിന്നും മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേൽ ഉപരോധം അവസാനിച്ചു. വിഷയത്തിൽ 31-ാം തീയതി മന്ത്രിതല ചർച്ചയും നടത്തും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.